നിർമ്മാണ തകരാറുകൾ കാരണം കമ്പനികൾ വാഹനം തിരികെ വിളിക്കുന്നത് ഈയിടെയായി കൂടി വരികയാണ്. കാറുടമകൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മാരുതി സുസുക്കി തങ്ങളുടെ ജനപ്രിയ മോഡലുകളായ ബലേനോ, വാഗണാർ എന്നിവയുടെ ആയിരക്കണക്കിന് മോഡലുകൾ തിരിച്ചു വിളിച്ചത്. ഇപ്പോഴിതാ മാരുതിക്ക് പിന്നാലെ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായും ഒരു ജനപ്രിയ മോഡൽ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ രണ്ടാം നമ്പർ കാർ നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മിഡ് സൈസ് എസ് യു ആയ ക്രെറ്റയാണ് ഹ്യുണ്ടായി ഷോറൂമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. പ്രീ ഫേസ് ലിഫ്റ്റ് ക്രെറ്റയുടെ IVT വേരിയന്റുകൾക്കാണ് നിർമ്മാണ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. ഇലക്ട്രോണിക് ഓയിൽ പമ്പ് അഥവാ EOP കൺട്രോളിലെ ഒരു തകരാർ കാരണം വെർണ സെഡാൻ തിരിച്ചു വിളിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ വാർത്തയും ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്രെറ്റയുടെ IVT വേരിയന്റുകളും EOP കൺട്രോളറുമായി ബന്ധപ്പെട്ട തകരാർ കാരണമാണ് തിരിച്ചു വിളിച്ചത്. ക്രെറ്റയുടെ എഞ്ചിനുള്ളിലെ ഓയിൽ പ്രഷർ നിയന്ത്രിക്കുന്നതിൽ EOP നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. EOP കൺട്രോളർ തകരാറിലായാൽ ഓയിൽ സർക്കുലേഷൻ കൃത്യമല്ലാതെ വരികയും ഇത് എഞ്ചിൻ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതേ കാരണം കൊണ്ട് നേരത്തെ 4000 യൂണിറ്റ് കിയ സെൽറ്റോസും തിരിച്ചു വിളിച്ചിരുന്നു. പ്രശ്നം ബാധിച്ച കാറുകളുടെ ഉടമകളെ ഹ്യുണ്ടായി തന്നെ നേരിട്ട് ബന്ധപ്പെടും. ഇതുവരെ എത്ര കാറുകൾ തിരിച്ചു വിളിച്ചുവെന്നോ ഏത് വർഷം നിർമ്മിച്ച വാഹനങ്ങൾക്കാണ് പ്രശ്നം ബാധിച്ചതെന്നോ ഉള്ള വിവരങ്ങളൊന്നും തന്നെ ഹ്യുണ്ടായി പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും 2023 February 13 2023 June 6 ഇടയിൽ നിർമ്മിച്ച IVT വേരിയന്റുകളാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും EOP കൺട്രോളറുമായി ബന്ധപ്പെട്ട തകരാറുകൾ കമ്പനി സൗജന്യമായാണ് പരിഹരിച്ചു തരിക. ഹ്യുണ്ടായി ക്രെറ്റയുടെ IVT വേരിയന്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കാറിന് ഈ ഒരു പ്രശ്നമുണ്ടോ എന്നറിയാൻ ഏറ്റവും അടുത്ത ഹ്യുണ്ടായി അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഹ്യുണ്ടായി ഈ ഒരു പ്രശ്നം സൗജന്യമായി പരിഹരിച്ചു തരും. EOP കൺട്രോളർ മാറ്റി സ്ഥാപിക്കുന്നതോ ആവശ്യമായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നടത്തുകയോ ചെയ്യും. ഉപഭോക്തൃ സുരക്ഷയിലും ഗുണനിലവാരത്തിലും നിർമ്മാതാവിൻ്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്ന സാധാരണ നടപടിക്രമമാണ് തിരിച്ചു വിളിക്കലെന്നത്. വാഹനം ഷോറൂമിൽ തിരികെ എത്തിച്ച് തകരാറുകൾ പരിഹരിക്കുന്നതിലൂടെ ഭാവിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ വാഹനത്തിനെ ഇത് പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ പതിവ് മെയിൻ്റനൻസ് വർക്കുകൾ കൂടി മുടങ്ങാതെ ചെയ്യേണ്ടതുണ്ട്. കമ്പനി ശുപാർശ ചെയ്യുന്ന സർവീസ് ഇന്റർവെല്ലുകൾ പിന്തുടരുന്നത് ഉപകരിക്കും. ഓണർ മാനുവൽ പരിശോധിച്ച് ശരിയായ സമയത്ത് വാഹനം സർവീസ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല കഴിയുന്നതും ബ്രാൻഡിൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സുകൾ തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർന്ന നിലവാരമുള്ള എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാനും ശ്രദ്ധ വേണ്ടതാണ്. കമ്പനി ശുപാർശ ചെയ്യുന്ന ഓയിൽ ഗ്രേഡിനും വിസ്കോസിറ്റിക്കും ഓണർ മാനുവൽ പരിശോധിച്ചാൽ മതിയാകും. ഇതിനോടൊപ്പം നല്ല ഡ്രൈവിംഗ് ശീലങ്ങൾ പരിശീലിക്കുന്നതും വാഹനത്തിന് നല്ലതാണ്. നിർമ്മാണ തകരാർ മൂലമുള്ള പ്രശ്നങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ മികച്ച ഓണർഷിപ്പ് എക്സ്പീരിയൻസിനും സുഖകരവും പ്രശ്നരഹിതവുമായ യാത്രകൾക്കും വേണ്ടി ഇങ്ങനെയുള്ള ചില ലളിതമായ ടിപ്പുകൾ ചെയ്തു നോക്കിയാൽ മതിയാകും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.